അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 വരാൻ പോവുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 26 കൺഫേം ആയിട്ട് പറയുന്നുണ്ട്. ചെന്നൈയിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ സെറ്റ് വരുന്നത്. സാധാരണ കഴിഞ്ഞ രണ്ട് സീസണൊക്കെ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു, ബാക്കിയുള്ളതൊക്കെ ചെന്നൈ. എനിക്ക് സീസൺ 2 ഒക്കെ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. എന്തായാലും എന്തായിരിക്കും എന്ന് കണ്ടുവരണം. ഈ ഒരു സീസൺ സത്യം പറഞ്ഞാൽ ഭയങ്കര ടോപ്പി സീസൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാര്യം ഓരോ സീസൺ, ഇപ്പം സീസൺ 2 ഭയങ്കര അത്യാവശ്യം അറിയാമെന്നല്ല, പൊളി സീസൺ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ സീസൺ 3 ഒരു ഇത്തിരി സ്ലോ ഡൗൺ ആയി, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സീസൺ. സീസൺ 4 ഗംഭീരമായിട്ടുള്ള സീസൺ ആയിരുന്നു. അതേപോലെ തന്നെ സീസൺ 5. സീസൺ 5 അത്യാവശ്യം നല്ല സീസൺ ആയിരുന്നു. പക്ഷേ അത്യാവശ്യം എന്താ പറയണ്ട, വലിയ രീതിയിലുള്ള ഇതൊന്നും കിട്ടിയില്ല. ഭയങ്കരമായിട്ടുള്ള TRP റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയില്ല. എന്നാൽ പോലും എനിക്ക് അഖിൽ മാരാർ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന സീസൺ 6. സീസൺ 6 പറയുവാണെങ്കിൽ നല്ല വെട്ടിക്കെട്ട് കണ്ടസ്റ്റൻസ് ആണ് വരാൻ പോണത്. സോഷ്യൽ മീഡിയയും ഫൈറ്റൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരും പിന്നെ എന്താ പറയണ്ട, വേറെ വേറെ കുറേ ആൾക്കാരുണ്ട്, സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. എന്തായാലും 1500 പേർക്ക് കോള് ചെന്നിട്ടുണ്ട്. കോള് ചെന്നതിന് അതിന്ന് അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കുറച്ച് ലിസ്റ്റ് അവർ തന്നെ ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊന്ന് 22 പേരെ അങ്ങനെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എത്ര ആണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് പ്രെഡിക്ഷൻ ലിസ്റ്റുകൾ ഞാൻ പറയാം. ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനകത്ത് ഈ ജാസ്മിൻ ജാഫറിൻ്റെ പേര്, ഒന്നാമതായിട്ട് ജാസ്മിൻ ജാഫറിൻ്റെ പേര് പറയാം. ജാസ്മിൻ്റെ കേസ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ജാസ്മിൻ വരണം, ജാസ്മിൻ എന്തായാലും ബിഗ് ബോസ് കയറണമെന്ന്. എനിക്കും പേഴ്സണലി ഭയങ്കര ആഗ്രഹമായിട്ടുള്ള കാര്യമാണ്. ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടന്റിന് നല്ല ജാഗ്രതയായിരിക്കും. കാര്യം അത്യാവശ്യം നല്ല ഫയറുള്ളൊരു വ്യക്തിയാണ് ജാസ്മിനെ സംബന്ധിച്ച്. കാര്യം പുള്ളിക്കാരത്തി വീഡിയോ ചെയ്യുമ്പോഴായാലും ഇപ്പം ആൾക്കാരെങ്ങനെ എൻ്റർടൈൻ ചെയ്യണമെന്ന് എല്ലാം അറിയാം. ഇപ്പം ഈ ഒരു കോൺട്രവേഴ്സിയൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിനകത്തൊക്കെ തന്നെ ജാസ്മിൻ്റെ പല വീഡിയോസും നമുക്കത് കണ്ടിട്ടിരിക്കുകയും നമുക്ക് കണ്ട് ചിരി വരികയും കുറച്ച് കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പറയുന്നൊരു നെയിമാണ് അസ്ലാം മാർലിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. കാര്യം ഈ ഒരു കോൺട്രവേഴ്സി നിൽക്കുന്ന ആൾക്കാരെ എന്തായാലും ബിഗ് ബോസിനെ സംബന്ധിച്ച് അവർ കോൺടാക്ട് ചെയ്യും, അവർ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. അവരുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല അവരെ ഓഡീഷൻ എടുക്കുന്ന സമയത്ത് അവർ വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് തരുമോ എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നവരെ മാത്രം അങ്ങോട്ട് പിടിച്ചു കയറ്റുന്ന പരിപാടിയല്ല. കാര്യം അതിനകത്ത് ഓഡീഷനിൽ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇരുന്നിട്ടാണ് ഓഡീഷൻ ചെയ്തിട്ട് അതിൽ അവർക്ക് തോന്നണം ഇവൻ വന്നു കഴിഞ്ഞാൽ കൊള്ളാം, നമുക്ക് കണ്ടന്റ് തരും എന്ന് തോന്നുന്നവരാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇവരെ പറയുന്ന നെയിം എന്ന് പറയുന്നത് അൽഫലയുടെ നെയിമും പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ലൂപ്പിൽ ഉള്ള വ്യക്തിയാണ് അൽഫല വിനോജ് ഖാനും. അപ്പൊ അൽഫലയുടെ നെയിം പറയുന്നുണ്ട്. അതിനിപ്പോ എത്രത്തോളം കൺഫേം ആണെന്ന് അറിയത്തില്ല, പക്ഷെ ഇവർക്ക് എല്ലാവർക്കും കോള് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ളവരുടെ നെയിംസ് നമുക്ക് കുറച്ച് മെയിൽ കണ്ടസ്റ്റൻസിന്റെ എടുത്ത് കഴിഞ്ഞാൽ ഈ മല്ലു ജെഡിയുടെ കേസ് പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓഡീഷനിലൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ മല്ലു ജെഡിയുടെയൊക്കെ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് വിളിക്കാമെന്ന് തോന്നിയിട്ടില്ല, പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അഖിൽ മാരാർ പോകുന്ന സമയത്ത് എന്തുവായിരുന്നു, പോകുമ്പോൾ ഒരുപാട് ഹേറ്റേഴ്സിനെ വെച്ചിട്ടായിരുന്നു. മാരാർ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വരെ നമ്മളെല്ലാവരും വീഡിയോ ഇട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നോക്കാം. അതേപോലെ തന്നെ അജിൻ, അജിനെ അറിയായിരിക്കും, വെറൈറ്റി മീഡിയയിൽ ആങ്കർ ആണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് അജിൻ. അജിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും, അത്യാവശ്യം നല്ല കണ്ടന്റ് ഒക്കെ കൊടുക്കാനും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനൊക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ് അജിൻ. പിന്നത്തെ നെയിമാണ് ശാലു പേയാട്. ശാലു ചേട്ടൻ വരണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ശാലു ചേട്ടനെ അത്യാവശ്യം കോള് ചെന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ശാലു ചേട്ടൻ. അപ്പം ശാലു ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കാം. കാര്യം പുള്ളിയുടെ തഗ്ഗും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്, കണ്ടന്റിനും ഒരു ക്ഷാമം കാണത്തില്ല. ഓക്കെ, ഇപ്പം ഈ പറയുന്ന ആരായാലും അവിടെ ചെന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തേങ്ങയും നടക്കത്തില്ല, ഒരു മനുഷ്യരോട്ട് ഇത് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതുമാത്രമല്ല നമുക്ക് നമ്മളെന്തെങ്കിലും ചെന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കാര്യം സോഷ്യൽ മീഡിയയിൽ പിന്നെ അവരുടെ PR വർക്കും കാര്യങ്ങളും വീഡിയോസ് വരുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിവേ, ഇവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. നമ്മുടെ രാജ് ടോക്സിലെ രാജേട്ടൻ്റെ കുറച്ച് പ്രെഡിക്ഷൻസ് ഉണ്ട്. അപ്പം പുള്ളിയുടെ പ്രെഡിക്ഷൻസിനകത്ത് പുള്ളിക്കാരൻ കുറച്ച് നെയിംസ് പറഞ്ഞിട്ടുണ്ട്. അത് അതിൽ ആരൊക്കെയാണെന്നൊന്ന് നോക്കാം. പിന്നെ എന്റെ എനിക്ക് വരണമെന്ന ആഗ്രഹമുള്ള കുറച്ചു പേരെ പേരും കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നമ്മുടെ തിരക്കിൽ നിന്നറിഞ്ഞ തിരക്കി നമുക്ക് മനസ്സിലായ രീതിയിൽ കോളുകൾ പോയിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പേര് വരുന്നത് മറ്റാരുമല്ല വീണ മുകുന്ദന്റെ പേരാണ്. നമുക്ക് വീണയെ നമുക്കറിയാലോ, നമ്മുടെ എന്താണ് ബിഹേൻഹുഡ് ഐസിലുള്ള വീണ. അപ്പൊ വീണ മുകുന്ദന്റെ കോള് പോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വീണ മുകുന്ദൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കാരണം ഒരുപാട് നമുക്കറിയാലോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലൈവായിട്ട് നിന്നൊരു വ്യക്തിയാണ് വീണ മുകുന്ദൻ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വീണ മുകുന്ദന്റെ ഈ പറയുന്ന അഖിൽ മാരാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ തന്നെ വീണ മുകുന്ദനെ, ഓക്കെ, അപ്പൊ വീണ മുകുന്ദന് 100% കോള് എന്ന് കാണും. പക്ഷേ ഇവരുടെ എല്ലാവരുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഖിൽ മാരാറിന്റെ ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ ലൈഫ് അടിപൊളിയാവും, ചിലവരുടെ ലൈഫ് വളരെ മോശമാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പേടിയാണെന്നുള്ള രീതിയിലാണ് വീണ ഒരു കാര്യം അവതരിപ്പിച്ചത്. അപ്പൊ എന്തായാലും വീണയ്ക്ക് കോള് പോയിട്ടുണ്ട്. അപ്പം അത് എത്രത്തോളം ഇനിയിപ്പം കൺഫേം ആണെന്ന് അറിയത്തില്ല. പക്ഷെ വിനായക വന്നാൽ നല്ലതായിരുന്നു. നമുക്കൊക്കെ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും വീണയുടെയൊക്കെ പെർഫോമൻസ് എന്ന് നമുക്കൊന്ന് കാണായിരുന്നു. അതേപോലെ തന്നെ വേറെ രണ്ട് നെയിംസും പറയുന്നുണ്ട്. അടുത്ത് നമുക്ക് എപ്പോഴും പറയാറുള്ള, കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് എപ്പോഴും പറയാറുള്ള ഒരു പേരാണ് അനീഷ് എന്നത്. നമുക്കറിയാമല്ലോ ഈ പറയുന്ന റൈഡർ ഗെയിലറാണ്, നമ്മുടെ പൂനെയിലുള്ള റൈഡർ ഗെയിലാണ്. ഏതാണ്ട് ഒരു 90% ഈ പറയുന്ന ലിസ്റ്റുകളിൽ ഒരു 90% വരെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പേരാണ് ഈ പറയുന്നവരാണ് അനീഷ് എന്നായർ. അനീഷ് എന്നായാലും പുള്ളിക്കാരത്തെ എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഈ രാജേട്ടൻ പറഞ്ഞ ഈ രണ്ടു മൂന്ന് പ്രഡിക്ഷൻസിനകത്ത് ഈ പറഞ്ഞ പ്രഡിക്ഷൻസ് എല്ലാം ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാര്യം ഇവർക്കെല്ലാം കോള് ചെന്നെയാണ്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം, ഇത് ആക്ച്വലി 3 ഓഡീഷനാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ ഓഡീഷന് പോയെന്നും പറഞ്ഞ് രണ്ടാമത്തെ ഓഡീഷനിൽ വിളിക്കണമെന്നില്ല, രണ്ടാമത്തെ ഓഡീഷൻ വിളിച്ചവർക്ക് പോലും മൂന്നാമതൊന്നും വിളിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇപ്പം കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് കൺഫേംഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാരൊന്നും കൺഫേംഡ് ആയിട്ടുള്ള ഇപ്പോഴൊന്നും അറിയാൻ പറ്റത്തില്ല. കാര്യം മാരാറ് പോലും ബിഗ് ബോസിൽ പോണത് അങ്ങനെ ഈ പറയുന്ന ഓഡീഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഷോ തുടങ്ങുന്നത് March 26 ആയിരുന്നു. മാരാറ് പോകണമെന്ന് അറിഞ്ഞത് തന്നെ March 18. അപ്പം അതേപോലെ തന്നെയാണ് ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ട് വെക്കുന്ന കാര്യമാണ്. കാര്യം അവിടെ ചെല്ലുന്നത് വരെ, നമ്മളവിടെ കാലെടുത്ത് വെക്കുന്നത് വരെ നമ്മളതിനകത്തുനിന്നുണ്ടെന്ന് ഉള്ള കാര്യം നമ്മളെ വായിൽ നിന്ന് ഒരിക്കലും പുറത്ത് പോകരുത് എന്നാണ്. കാര്യം ആ ഒരു ഷോയുടെ രീതി അങ്ങനെയാണ്, മാക്സിമം സീക്രട്ട് ആയിട്ട് വെക്കുക, അതാണ് ആ ഷോയുടെ രീതിയാണത്. അല്ലാതെ അവിടെ ചെല്ലുന്നതിന് മുമ്പേ നമ്മളിത് വല്ല അറിഞ്ഞാൽ അവർ നൈസായിട്ട് നമ്മളതിനെ കയറ്റി പറഞ്ഞുകൊള്ളും, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഈ പ്രാവശ്യം കോമണേഴ്സ് രണ്ടുപേര് കാണുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. കാര്യം അതിൽ കയറുക എന്ന് പറയണത് അത്ര നിസ്സാര കാര്യമല്ല. പിന്നെ അതേപോലെ തന്നെ സായി കൃഷ്ണയുടെ പേര്, സായി കൃഷ്ണ കാണുമെന്ന് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഓൾമോസ്റ്റ് കൺഫേംഡ് ആയതായിരുന്നു സീക്രട്ട് ഏജന്റ്. എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, കാര്യം സായി വന്നു കഴിഞ്ഞാൽ എനിക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാര്യം ഈ അപ്പാർട്ട് ഫ്രം എന്താണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോയിൽ നിന്ന് എന്താണ് സായിക്ക് ചെയ്യാൻ പറ്റുന്നത് എടുക്കാൻ കാണണമെന്ന് എല്ലാരെ പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം സായി കാണുമെന്ന് കൺഫേംഡ് ആയിട്ട് പറയുന്നുമുണ്ട്. അറിയത്തില്ല, അവർക്ക് എല്ലാവർക്കും കോള് പോയിട്ടുണ്ട്, ഓഡീഷൻസും കഴിഞ്ഞെന്നാണ് പറയണത്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഈ ബിഗ് ബോസിൽ എങ്ങനെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും, നമുക്കും എങ്ങനെയാണ് ഇതിനകത്ത് ഓഡീഷൻസ് പോകാൻ പറ്റുമോ. കാര്യം നിങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾക്കും പോവാം. അത് പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കോൺടാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക, ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓഡീഷനിൽ നിങ്ങൾ അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് നോക്കുക. അവിടെ ചെന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഷൈ ആയിട്ട് നിൽക്കി എടുക്കുന്നില്ല, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങളെ ആൻസർ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുക, നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ നോക്കുക. കാര്യം നിങ്ങൾ ഇംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓഡീഷനിലൊക്കെ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. അതാണ് മെയിനായിട്ട് ബിഗ് ബോസിനെ സംബന്ധിച്ച് വേണ്ട ഒരു കാര്യം. അവിടെ ചെന്നിട്ട് ചുമ്മാ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ ശ്രദ്ധിക്കത്തില്ല. അപ്പം ഇനിയിപ്പം വരാൻ പോകുന്ന ഷോയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, മാക്സിമം ആൾക്കാർ പഠിച്ചിട്ട് വരുന്ന പരിപാടിയായിരിക്കും. കാര്യം ഇത്രയും നാളത്തേക്ക് സീസണൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടൊന്നും വരാതെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇനി വരുന്ന സീസണുകളിൽ കുറെ ആൾക്കാർ പഠിച്ചിട്ട് വന്നിരുന്ന് പെരുമാറും, എന്താ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടന്റ് ആവും, ഇത് കണ്ടന്റ് ആവും, അങ്ങനെ ഒരു രീതിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നും എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുമുണ്ട്. എന്തായാലും ഇതിലൊക്കെ ആരൊക്കെ കാണുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.